ദൈവം മത്തുപ്പടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം നമ്മൾക്കായി ദൈവം ദാനമായി തന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും, സ്തുതിക്കാം. 51-ാമത് പ്രെയർ സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവം കൂട്ടി വരുത്തി. ദൈവത്തിന് സ്തോത്രം. സ്റ്റാൻഡ് ഫോർ ലിവിംഗ് വേർഡ് ലവ് ഈച്ച് അദർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഈ 51-ാമത് പ്രെയർ സൂം മീറ്റിംഗിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതം അറിയിക്കുന്നു. നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അറിവിലേക്ക് നമ്മളുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പാൻഡ് ഫോർ ലിവിംഗ് വേർഡ് എന്ന യൂട്യൂബ് ചാനല് എല്ലാ തിങ്കളാഴ്ചയും അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിലും നടത്തി വരുന്ന ചില പ്രവർത്തനങ്ങളും അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും മറ്റു മീഡിയയിലൂടെയും നടത്തി വരുന്ന ദൈവനാമത്തിൽ ആത്മഭാരത്തോടുകൂടി ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട സഹോദരിമാര് ആന്റിമാര് കുഞ്ഞുമക്കള് അനിയത്തിമാര് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ ദൈവം ഇത്രത്തോളം ദൈവം സഹായിച്ചു. തിങ്കളാഴ്ചകളിൽ നടക്കുന്ന സാക്ഷിയോഗങ്ങൾ അതായത് ടെസ്റ്റിമണി മീറ്റിംഗ്, അതുപോലെ തന്നെ ചില തിങ്കളാഴ്ചകളിൽ മാസത്തിൽ ഒരിക്കലായിട്ട് സ്പെഷ്യൽ പ്രോഗ്രാമുകളായിട്ട് അറേഞ്ച് ചെയ്തു വരുവാനും ദൈവം സഹായിക്കുന്നു. വളരെ പ്രതിസന്ധിയിലൂടെയും ദൈവത്തിന് വേണ്ടി പിൻപിലെ കാലവും മുൻപിലെ കാലവും പ്രത്യാശ വെച്ച് ജീവിക്കുന്ന നമ്മുടെ ദൈവദാസന്മാരും അതുപോലെ തന്നെ ദൈവദാസിമാരും ചെറുപ്രായമുള്ള സഹോദരിമാരും ചില സഹോദരിമാര് അവരുടെ രോഗാവസ്ഥയുടെ അവസ്ഥകൾ പങ്കുവെക്കുന്നുണ്ടോ? അങ്ങനെ വിവിധമായ പ്രശ്നങ്ങളുടെ മധ്യം ആയിരിക്കുമ്പോഴും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. വീണ്ടും നമ്മൾക്ക് ഒരു ദിവസം കൂടി ദൈവം ദാനമായിട്ട് തന്നിരിക്കുകയാണ്. ഇന്നത്തെ മീറ്റിംഗിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും ആന്റിമാർക്കും ദൈവനാമത്തിന് സ്വാഗതവും നന്ദിയും ആരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ. അടിയനെ ഈ നിലയിൽ എടുത്തുപയോഗിക്കാൻ ദൈവം കാണിച്ച കരുണയോർത്ത് ദൈവത്തെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ മീറ്റിംഗ് വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളത് ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രെയർ ഓപ്പണിംഗ് പ്രെയറിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് സഹോദരി ലതാ സ്വരൂപ് സഹോദരിയാണ്. പ്രിയ ആന്റി പ്രൈസ് ആൻഡ് പ്രെയറിനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ആന്റിയെയും ലവ് ഈച്ച് അദർ ഗ്രൂപ്പിന്റെയും താങ്ക്സ് ഫോർ ലിവിംഗ് വേർഡിന്റെയും പേരിലും ദൈവനാമത്തിന് സ്വാഗതം ചെയ്യാണ്. അതിനുശേഷം രണ്ട് ഗാനങ്ങളിലൂടെ ദൈവനാമം മാത്തപ്പെടേണ്ടതിന് രണ്ട് ഗാനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കേണ്ടതിന് പ്രിയ സഹോദരി ഗോത്രി സാജു പ്രിയമകൾ നമുക്ക് നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സഹോദരിയെയും ഫാൻസ് ഫോർ ലിവിംഗ് വേർഡ് ലവ് ഈച്ച് അദർ ഗ്രൂപ്പിന്റെ പേരിലും ദൈവനാമത്തിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥന എന്നുള്ള വിഷയം ആസ്പദമാക്കി കൂടുതൽ നമ്മൾ നമ്മളെ പ്രാർത്ഥന എന്നുള്ള വിഷയത്തിലുള്ള വചനത്തിൽ നമ്മളെ നയിക്കുവാനായിട്ട് നല്ല ദൈവചിന്തകൾ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ പങ്കുവെക്കുന്നത് എലന്തൂരിൽ നിന്നും സിസ്റ്റർ ബീനാമ ശ്യാം ആന്റിയാണ്. പ്രിയ സഹോദരിയെയും ഫാൻ ഫോർ ലിവിംഗ് ബേർഡ് ആൻഡ് ലവ് ഈച്ച് അദർ ഗ്രൂപ്പിന്റെ നാമത്തിലും ദൈവനാമത്തിലും സ്വാഗതം ചെയ്യുകയാണ്. അവസാനം അതിന് മുൻപ് അതിനുശേഷമാണ് നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നമ്മളെ വിവിധ വിഷയങ്ങളെ ഓർത്ത് ഗ്രൂപ്പ് ലീഡേഴ്സ് ഷെയർ ചെയ്യും. ആ വിഷയങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന വിഷയങ്ങൾ പ്രാർത്ഥിച്ച് 7:25 ആകുമ്പോൾ നമ്മൾ കോമൺ സെഷനിലോട്ട് വന്ന് അതിനുശേഷം നന്ദിക്കും നന്ദി പറയുവാനും ക്ലോസിംഗ് പ്രെയർ ചെയ്യുവാനുമായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളത് സഹോദരി ജോസിയ ബിനു സിസ്റ്ററിനെയാണ്. സഹോദരിയെയും ഗ്രൂപ്പിന്റെ പേരിലും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവരെല്ലാവരും ദൈവനാമത്തില് പല മിനിസ്ട്രികളിൽ ചെയ്യുന്നവരാണ്. അതോർത്തും ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പല ഭാഗങ്ങളിലും പ്രയാസങ്ങളുണ്ട്, ഇടിവിന്റെ മഴയുടെ പ്രയാസങ്ങളുണ്ട്. ഒരു തടസ്സവും ഇല്ലാതെ എല്ലാവർക്കും പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്ത് സന്തോഷത്തോടുകൂടി പിരിയുവാനായിട്ട് ദൈവം അത്ഭുതം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടും ഈ മീറ്റിംഗിന്റെ എല്ലാ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും ആദ്യമായിട്ട് ദൈവത്തോട് സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് സിസ്റ്റർ ലതാ സ്വരൂപ് ആന്റിയെ സ്വാഗതം ചെയ്യുന്നു.
ഹലോ, കേൾക്കാമോ? കേക്കാം കേക്കാം കേക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, ഇന്നത്തെ ഈ നല്ല സന്ധ്യാസമയത്തിനായിട്ടാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. 51-ാമത്തെ ഈ പാൻഡത് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ ഈ പ്രെയർ മീറ്റിംഗിൽ കർത്താവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവെ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർത്താവെ കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കുമായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പല തടസ്സങ്ങളും അതുപോലെ കർത്താവെ കേരളത്തിലും മറ്റും ഇടിയും മിന്നലും മഴയും ഒക്കെ അതിന്റെ മധ്യത്തിലും കർത്താവെ, സഹോദരി പ്രിയ സഹോദരിമാരെ അവിടെ അവിടങ്ങളിലായിട്ട് കർത്താവെ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നുവല്ലോ, അവിടെ നിന്ന് അറിയുന്നുവല്ലോ, എല്ലാറ്റിലും ഉപരിയായിട്ട് കർത്താവെ അങ്ങേ ഈ മീറ്റിംഗിലേക്ക് അടിയങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കർത്താവെ. രണ്ടോ മൂന്നോ പേര് അങ്ങയുടെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും അങ്ങയുടെ സാന്നിധ്യം അങ്ങ് കർത്താവെ പ്രോമിസ് ചെയ്തിട്ടുള്ളതാണല്ലോ, അതോർത്ത് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓൺലൈൻ മാധ്യമത്തിലാണെങ്കിലും കർത്താവെ അടിയങ്ങൾ കൂടി വന്നിരിക്കുന്ന ദൈവനാമത്തിലാകൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം പ്രത്യേക അടിയങ്ങൾ കർത്താവെ ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാൻ ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആദ്യോടന്തം കർത്താവെ ഈ മീറ്റിങ്ങിനെ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ സാന്നിധ്യ ബോധത്തിൽ അടിയങ്ങൾ ഓരോരുത്തരും ആയിരിക്കുവാൻ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇൻട്രോയും ലീഡിങ്ങും ചെയ്യുന്ന ആസനത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആൾക്ക് കൊടുത്തിരിക്കുന്ന അനേക കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ ഈ മീറ്റിംഗ് നല്ല രീതിയിൽ ലീഡ് ചെയ്യുവാനും കർത്താവെ കാര്യങ്ങളെല്ലാം കർത്താവെ വിശദീകരിച്ച് പറയുവാനും ഇത്രത്തോളം ആളെ സഹായിച്ചു. തുടർന്ന് അവിടുത്തെ കൃപ അവളോടൊപ്പം ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് അടിയങ്ങൾ കർത്താവെ ഗാനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് കർത്താവെ ഗോഡ്സി സാജുനെ അവിടുന്ന് നൽകി തന്നിരിക്കുക സ്തോത്രം. പ്രിയ പൈതലിനെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഗാനങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് പാടുവാൻ അത് അടിയങ്ങൾ ഓരോരുത്തർക്കും പ്രചോദനമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇന്ന് അടിയങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ വചനം നൽകേണ്ടതിന് അവിടുന്ന് ഒരുക്കിയിട്ടുള്ള ദീനാ മാൻഡിയോർത്ത് കൃത്യമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അങ്ങയുടെ ദാസിയെ ബലപ്പെടുത്തണമേ. യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ കർത്താവെ അങ്ങ് ഏൽപ്പിച്ചിട്ടുള്ള വചനം കർത്താവെ കൂടി വന്നിരിക്കുന്ന അടിയങ്ങളോട് അടിയങ്ങൾ ഓരോരുത്തരും കർത്താവെ അത് ഏറ്റുവാങ്ങുവാനും ദൈവസന്നിധിയിൽ അത് അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞുള്ള വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഓരോ സഹോദരിമാരെയും അതിനായിട്ട് ബലപ്പെടുത്തണമേ. പ്രത്യേക അത് ആ വിഷയങ്ങളെല്ലാം വേർതിരിച്ച് അടിയങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സഹോദരിമാരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാ വിഷയങ്ങളും കർത്താവെ അതത് സമയത്ത് അത് സ്ക്രീൻ പ്ലേ ചെയ്യുവാനും എല്ലാം ആവശ്യമായ കൃപ അവർക്ക് ഓരോരുത്തർക്കും നൽകി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ജോസിയെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേന്റെ കൃപ അടിയങ്ങളോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ചെയ്യുന്നതൊക്കെയും തിരുനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് അനുഗ്രഹിച്ച ഈ മീറ്റിംഗ് ഏറ്റവും കർത്താവിന്റെ കൃപയിൽ തന്നെ ആയിരിക്കാൻ അടിയങ്ങളോടനീളം ആയിരിക്കുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം പിതാവ്. താങ്ക് യു ലതാൻഡി. ലതാൻഡി പ്രാർത്ഥന ഉറപ്പിച്ചതുപോലെ ആത്മാവിൽ നിറഞ്ഞ ഗാനങ്ങൾ കേൾക്കുവാനായിട്ട് ദൈവത്തിൽ കൂടുതൽ അടുക്കുവാൻ ആ ഗാനങ്ങളിലൂടെ നമുക്കിടയാകട്ടെ. പ്രിയമകൾ ഗോഡ്സിൽ രാജുവിനെ രണ്ട് ഗാനങ്ങൾ ആലപിക്കുവാനായിട്ട് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഗാനങ്ങൾ ആലപിക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം പാൻഡത് ഫോർ ദ ലിവിംഗ് വേർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ഷീബ ആന്റിക്കും കർത്താവിന്റെ നാമത്തിലുള്ള വിലയേറെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ദൈവം തൻ്റെ സ്വന്തം കൈകളാൽ നിർമ്മിച്ച മനുഷ്യന് മാത്രം ഉള്ള ഒരു കഴിവാണ് ദൈവത്തെ പാടി സ്തുതിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സകല ഭൂവാസികളും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളതും കർത്താവിൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഉള്ളതുമാണ്. അതുകൊണ്ട് ഈ അർത്ഥം വരുന്ന ഒരു ഗാനം നമ്മൾക്ക് ശ്രവിക്കാം. യഹോവയ്ക്കാർപ്പിടുവിൻ ഭൂവാസികളേ.
സംഗീതത്തോടെ വന്നു കൂടുവിൻ, സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ മെനഞ്ഞുവല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവൻ, അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ, അവനെ വാഴ്ത്തിയിടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനെന്നറിവിൻ അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തൻ്റെ ആടുകൾ നാം അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ല ഇടയൻ, തൻ്റെ ആടുകൾ നാം അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ ദയ എന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ, ഭൂവാസികളെ യഹോവയ്ക്കാർപ്പിടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ, സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ സ്തുതി എന്നുമുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നമ്മെ നിർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് അവൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്നത്. അങ്ങനെ ഒരർത്ഥം വരുന്ന ഒരു ഗാനം നമ്മൾക്കിപ്പോൾ ശ്രവിക്കാം. ോഷിയാമെന്നെയും എന്നെയും നാം
സന്തോഷത്തോടു കൂടി
മോള് പാടി ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല മോള് നന്നായിട്ട് നറേറ്റ് ചെയ്തു. അപ്പൊ മോൾക്ക് ദൈവം ഇനിയും ടാലന്റുകൾ തന്നിട്ടുണ്ട്, നല്ല നറേഷനും അതോടൊപ്പം പാടുവാന് ദൈവം സഹായിച്ചു. ദൈവം എല്ലാവരെയും ആ ഒരു ദൈവത്തോട് അടുക്കുവാനായിട്ട് നല്ല ഗാനങ്ങളിലൂടെ യഹോവയെ സ്തുതിപ്പിൻ ദൂവാസികളെ എന്നുള്ള പാട്ടും, അതുപോലെ ദൈവം നമ്മളെ തേടി വന്നതും ഇത്ര ദോഷമുള്ള നമ്മളെ കർത്താവ് വീണ്ടെടുത്തതും ഒരിക്കൽ കൂടി ഗാനങ്ങളിലൂടെ നമുക്ക് ഓർക്കാൻ സാധിച്ചു. മാത്രമല്ല നമ്മള് മമ്മിയുടെ കൂടി ഇരുന്നാണ് പാടിയത്. ആ മമ്മിയുടെ സന്തോഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ആന്റിമാരും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് മോളെ പാട്ട് കേട്ടിട്ട്. ദൈവം ഇനി അനുഗ്രഹിക്കട്ടെ, ഒരുപാട് വേദികൾ ദൈവത്തിന് വേണ്ടി പാടുവാൻ ദൈവം തരട്ടെ. ചേച്ചി പ്രാർത്ഥിക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ മഹത്വം നമ്മുടെ കർത്താവിന്. അടുത്ത 20 മിനിറ്റ് നമുക്ക് നല്ല പാട്ടുകൾ കേട്ടല്ലോ. അപ്പൊ ആ ദൈവത്തിന്റെ അടുത്തിരുന്ന് നമുക്ക് നല്ലത് എന്ന് വായിക്കുന്നത് പോലെ നമുക്ക് കൂടുതലായിട്ട് വചനങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് 20 മിനിറ്റ് നമ്മുടെ പ്രിയാങ്കി ദീന മാന്റി നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിക്കും. എല്ലാവരും പ്രാർത്ഥനയോട് കൂടി ഇരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ഗ്രൂപ്പുകളായിട്ട് പോകുന്നത്. എല്ലാവരും നല്ല ദൈവത്തിന്റെ നമ്മൾ സംസാരിക്കണമേ എന്നുള്ള മനസ്സോടുകൂടി നമ്മൾക്ക് വചനത്തിൽ നിന്ന് കേൾക്കാം. വചന ശുശ്രൂഷയ്ക്കായിട്ട് ദീന മാന്റിയെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു ഓൺലൈൻ ഒരു ശുശ്രൂഷ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാന് ഇങ്ങനൊക്കെ നേരിട്ട് വചനം പലപ്പോഴും ധ്യാനിച്ചിട്ടുണ്ട്, എന്നാൽ ഇങ്ങനെ ആദ്യമായിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും അപാകത വന്നുപോയെങ്കിൽ സദ്യം ക്ഷമിക്കണം. ഉച്ചയ്ക്കാണ്. അതുപോലെ എനിക്ക് എന്നെ ആർക്കും പരിചയം കാണുകയില്ല, എനിക്കും രണ്ട് ആരെയും വരികയില്ല. ശാന്തമ്മേന്റെ മനസ്സിൽ അറിയാം, അല്ലാതെ മറ്റാരും എനിക്ക് നേരിട്ട് പരിചയമില്ല. ഞാൻ എലന്തൂര് സ്വദേശി, പരിയാരം അസംബ്ലിയിൽ കൂടി വരുന്ന അംഗമാണ്. ഞങ്ങൾ കുടുംബമായിട്ട് എലന്തൂർ പരിയാരത്ത് താമസിക്കുന്നു. പിന്നെ ഇവിടുത്തെ സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ചും മോഹത്തപ്പെടുത്തിയും പോരുന്നു. ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ കർത്താവ് കഴിഞ്ഞ ആളുകളെ സഹായിച്ചു. പത്തനംതിട്ട കോഴഞ്ചേരിയിലൊക്കെയുള്ള ആശുപത്രി സന്ദർശനങ്ങൾ, അതുപോലെ അവിടെയുള്ള സൗകര്യമായിട്ട് ചേർന്ന ആശുപത്രി സന്ദർശനങ്ങൾ, അതുപോലെ ഈ ചുറ്റുപാട് ഈ ഞങ്ങളുടെ ഈ ദേശത്തിന്റെ ചുറ്റുപാടുകളിലൊക്കെ ഞാൻ മറ്റേ സൗകര്യ സന്ദർശനമൊക്കെ നടത്തി പോരുകയായിരുന്നു. അപ്പോഴാണ് ഈ കോവിഡിന്റെ പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ തൽക്കാലം പിന്നെ ആരംഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സഹായിക്കട്ടെ, നിങ്ങൾ ആ സ്ഥലത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ പ്രാർത്ഥനയെ പറ്റി പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രാർത്ഥനയെ പറ്റി, അത് 1 അധ്യായത്തിൽ തന്നെ ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ 3 അധ്യായത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. പിന്നെ പുതിയ നിയമത്തിലെ 4 പ്രാർത്ഥനകള് ആയിട്ട് രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊലോസിയറിലൊന്ന്, ഫിലിപ്പിയറിലൊന്ന്, അത് രണ്ടും 1 അധ്യായങ്ങളിൽ. ഇവിടെ എഫേസ്യർ ലേഖനത്തിൽ 2 പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനയെ പറ്റി ചില കാര്യങ്ങളൊന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1 അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ, 17, 18, 19. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതന ഇന്നതെന്നും അവന്റെ ബലത്തും വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ വിശ്വാസികളെ കുറിച്ച്, വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയാം എഫേസോസിലെ വിശ്വാസികള് ഇത് കാരാഗ്രഹ ലേഖനമാണ്. അവിടുത്തെ പൗലോസിനെ, പൗലോസ് അപ്പോസ്തലനെ, എല്ലാ സഭകളെ കുറിച്ചും ഭാരമുണ്ട്. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ കുറിച്ച് കേട്ട ആ നല്ല വാർത്തയുടെ അടിസ്ഥാനത്തില് കർത്താവിന് സ്തോത്രം ചെയ്തു
പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗമാണ് ഇത്. അപ്പം ഈ ഒരു ദൈവ മനുഷ്യന്റെ പ്രാർത്ഥനയില് കടന്നു വരുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. ഈ ഈ ലേഖനത്തിൽ പ്രാർത്ഥനയിലെ ആദ്യത്തെ പ്രാർത്ഥന 1:17 മുതൽ 19 വരെയുള്ള പ്രാർത്ഥന ഇവിടെ ആത്മീയ പ്രകാശനത്തിന് വേണ്ടിയാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. 3:14 ആത്മീയ ബലത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പിതാവിന്റെ നാമത്തിലും പ്രാർത്ഥിക്കുന്നു. 3 പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ നാമത്തിലും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതിനർത്ഥം ഏത് യേശുവിന്റെ കർത്താവായ യേശുവിന്റെ പിതാവ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെ ആ രണ്ട് സംബോധനയാണെങ്കിലും ഇതിനെല്ലാം കാരണഭൂതനാണ് ദൈവം എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പൗലോസിന്റെ പ്രാർത്ഥന ഏത് വിഷയത്തിലും പൗലോസിന്റെ പ്രാർത്ഥന തുടർന്നതായിട്ടാണ് പ്രത്യേകമായിട്ട് കൃത്യമായി ജനത്തിന്റെ അപ്പോഴത്തെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. അവിടെ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഫേസസിലെ വിശ്വാസികളെ എഫേസസിലെ വിശ്വാസികളെ കുറച്ച് പ്രാർത്ഥിക്കുമ്പോ അവിടെ മഴയുണ്ടോ? എത്ര സന്തോഷത്തോടുകൂടിയാണ് ആ കാര്യങ്ങള് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ അത് രണ്ടുമാണ് പറഞ്ഞാൽ എല്ലാ മഹത്വത്തിന്റെയും കേന്ദ്രവും കാരണഭൂതനും ആണ് കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ പിതാവായ ദൈവം. അപ്പൊ നമ്മള് ഈ മഹത്വത്തിന്റെ ഇത് പറയുമ്പം സങ്കീർത്തനം 19 നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശം അവന്റെ കൈവേലയെ പരിശുദ്ധമാക്കുന്നു, പകൽ പകലിന് വാക്കുവഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുന്ന സങ്കീർത്തനം തന്നെ അനേകം സങ്കീർത്തനങ്ങളുണ്ട്. അപ്പൊ ആ ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് അത് യഹോവയ്ക്ക് തക്ക മഹത്വം കൊടുപ്പി എന്ന് നമ്മൾ സങ്കീർത്തനത്തെ ഭാഗത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഏത് പ്രാർത്ഥനയിലും നമ്മൾ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാൻ ഈ പൗലോസിന്റെ പ്രാർത്ഥന നമുക്കൊരു മാതൃകയാക്കാവുന്നതാണ്. പിന്നീട് നമ്മള് സകല മഹത്വം ആരിലായിരിക്കുന്നു? അവനാണ് പിതാവായ ദൈവം. കർത്താവായ യേശുവിന്റെ പിതാവ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ആ വെളിപ്പെടുത്തിയ കർത്താവായ യേശു ക്രിസ്തുവാണ് പിതാവിന്റെ മഹത്വം നമ്മളെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരുന്ന ഓമനകുമാരൻ തന്നെ മനുഷ്യനായി വന്ന് നമ്മളെ നമുക്ക് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, തത്വത്തിന്റെ മുദ്രയാണ് എന്ന് നമ്മള് തിരുവചനത്തിൽ വായിക്കുന്നു. കർത്താവായി പൗലോസിന്റെ പ്രാർത്ഥന ഇങ്ങനെ തുടരുന്നത്, നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ ജ്ഞാന പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിന്റെ ആത്മാവ്. നമ്മൾ യെശയ്യാപ്രവചനം 11:2 ഇങ്ങനെ വായിക്കുന്നു, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പം നമുക്ക് ഈ നമ്മള് ഈ പരിജ്ഞാനം ലഭിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മളിൽ പ്രവർത്തിക്കണം. അതുപോലെ വെളിപ്പാടിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാല് 1:2 നമ്മൾ വായിക്കുന്നത്, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പം ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങള് അത് നമ്മൾ മനസ്സിലാക്കി ആ നിലയില് നമുക്ക് മുന്നേറുവാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ജ്ഞാനം നമുക്ക് പ്രകാശിപ്പിക്കണമെങ്കില് ഈ എല്ലാ വിശ്വാസിയും പരിശുദ്ധാത്മാവിന്റെ നിവാസമാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ ലഭിക്കുന്ന കാര്യമല്ല പറയുന്നത്. എന്നാൽ അവനിൽ നിന്ന് പ്രത്യേകമായ പ്രകാശനം ലഭിക്കണമെന്നാണ്.
അതുപോലെ വെളിപ്പാട്. വെളിപ്പാട് എന്നത് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് വേണ്ടതുപോലെ ഉപദേശിക്കുവാൻ പരിജ്ഞാനം വേണം. പൊതുവായ അറിവ് അറിവിനെ പറ്റിയല്ലേ ഇവിടെ പറയുന്നത്. എന്നാൽ പ്രത്യേകമായ ജ്ഞാനം അവനെ പറ്റി വേണം. വിശ്വാസികൾക്ക് ആത്മീയമായി ആഴമായി അനുഭവിച്ചറിയുന്ന ദൈവിക ജ്ഞാനം വേണം. ബുദ്ധിപരമായ ജ്ഞാനമല്ല, കൃപയാൽ ആത്മാവിനെ ആത്മാവിന്റെ ശുശ്രൂഷയാൽ ലഭിക്കുന്ന ജ്ഞാനം. ബുദ്ധിപരമായ ജ്ഞാനമല്ല ഇവിടെ ആവശ്യം, കൃപയാൽ ആത്മാവിന്റെ ശുശ്രൂഷയാൽ ലഭിക്കുന്ന ജ്ഞാനമാണ് നമുക്ക് വേണ്ടിയത്. എഫെസോസിലെ വിശ്വാസികൾ ദൈവിക പ്രകാശനം ലഭിച്ചവരാണ്, അല്ലെങ്കിൽ അവർ ക്രിസ്ത്യാനികളാകില്ലല്ലോ. എന്നാല് നമ്മള് ഞാൻ ഇത് ഒന്നാം നൂറ്റാണ്ടിൽ എഴുതിയ ലേഖനമാണ്. അന്നത്തെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവര് വാസ്തവത്തിൽ നമ്മള് ആ സഭയുടെ ഉത്ഭവം തുടങ്ങിയുള്ള വിശ്വാസികള് തിരുവചന പ്രകാരം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അതിൻ പ്രകാരം വന്നവരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ഈ 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളെയല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിശ്വാസികള് ക്രിസ്ത്യാനികള്, എന്നാൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് അവരിൽ വസിക്കുന്ന ദൈവാത്മാവ് ആ ദർശനം കൂടുതൽ തെളിവായി മൂർച്ചയോട് ദൈവിക ശക്തിയും സ്നേഹവും വലിപ്പവും ഏറ്റവും കൂടുതലായി അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്നാണ് പൗലോസ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ ഈ നാളുകളിലെ മനുഷ്യർ വളരെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ആന്തരികമായും പിന്നെ അവരുടെ ചിന്താമണ്ഡലങ്ങളും ഒക്കെ വളരെ അവരെ മനുഷ്യരെ ആകർഷിക്കുകയും അതിനെ ശേപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം ഈ 10, 25, 30 വർഷത്തിനകത്ത് ഉണ്ടായ മാറ്റങ്ങൾ. അപ്പം അന്ന് എന്നാല് ക്രിസ്ത്യാനികളായവർക്കും ക്രിസ്തുവിൽ ദൈവത്തിന്റെ പ്രദർശനം സഭയുടെ പ്രാർത്ഥനയ്ക്കും ഒഴിച്ചു കൂട്ടാൻ കഴിയാത്ത ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ പ്രദർശനം, അത് നമ്മൾ പഠിച്ചിട്ട് പിതാവിനെ എങ്ങനെ പുത്രൻ വെളിപ്പെടുത്തിയോ അതുപോലെ നമ്മളും ലോകത്തിന് ദൈവത്തെ വെളിപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമാണ് പറയുന്നത്. അതുപോലെ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ലഭിക്കണം, വിശ്വാസികൾക്ക് വെളിക്കുള്ള ലഭിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലനെ ഓർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുന്നുവെങ്കിൽ നമ്മൾ ഈ കാണുന്ന താൽക്കാലിക കാര്യങ്ങളുടെ അറിവില് മേലിൽ അതിശയിക്കുകയോ അത്ഭുതപ്പെടുകയോ ഒന്നും ചെയ്യുകയില്ല. എന്നാൽ കാണാത്തതും നിത്യമായതിന്റെ കവിഞ്ഞൊഴുകുന്ന നമ്മളെ ആ മഹത്വം കാണാനിടയാകും. പിന്നെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 18-ാം നമ്മൾ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതിന്റെ അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതരം ഇന്നതെന്നും അവന്റെ ബല ഈ അപ്പം അവന്റെ നമ്മളെ കുറിച്ചുള്ള അവന്റെ വിളി അതിന്റെ ആശ ഇന്നതെന്ന് വിശ്വാസികൾ അറിഞ്ഞിരിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. അപ്പൊ ആത്മീയ പ്രകാശനത്തിന്റെ ഉറവിടം ദൈവമാണ്, ഒഴുകുന്ന വഴി പരിശുദ്ധാത്മാവാണ്. അപ്പൊ പരമോന്നത വിഷയം ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമാണ്. പ്രകാശിപ്പിക്കുന്ന അവയവം ഹൃദയദൃഷ്ടി. ഈ പ്രയോഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവിക സത്യങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിക്കുന്നതിന് നമ്മുടെ കുശാഗ്ര ബുദ്ധിയോ അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയെ ആശ്രയിച്ചല്ല, എന്നാലേ നമുക്ക് അറിയുന്ന ഒരു ഹൃദയം. ഇത് സ്നേഹവും മനസ്സുമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കാണ് വെളിപ്പാടുകൾ നൽകുന്നത്. ഇന്ന് എല്ലാ വിശ്വാസികൾക്കും കാരണം നമ്മുടെ ഉഷാഗ്ര ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനുള്ള വെളിപ്പാടാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികൾക്കും അത് സാധ്യമാണ്. അത് വളരെ അത്ഭുതകരമായ ഒരു വെളിപ്പാടാണ്. ഇത് എല്ലാ വിശ്വാസികൾക്കും അത്ഭുതകരമായ സാധ്യത നൽകുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടതുപോലെ ഇല്ല, ഇല്ലെങ്കിലും സ്നേഹമുള്ള ഒരു ഹൃദയം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തായിട്ട് പൗലോസ് എടുത്തു കാണിക്കുന്നത്
മൂന്ന് പ്രത്യേക തലങ്ങളിൽ വിശുദ്ധന്മാർക്ക് ദൈവിക ജ്ഞാനം ഉണ്ടായിരിക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ. അതെ, ഇത് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മളെ നമുക്ക് നമ്മളെ വിളിയെ കൊണ്ട് ദൈവം നമ്മളെ കൊണ്ട് ആത്യന്തികമായി നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നാം ക്രിസ്തുവിനോടുകൂടെ അവനെ പോലെയുള്ള അവനെ പോലെ എന്നും ആയിരിക്കണമെന്നുള്ള കാര്യവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് ഇത് നമ്മെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ നമ്മെ വിളിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ നമ്മെ കുറിച്ചുള്ള ആത്യന്തിക ലക്ഷ്യം നമ്മൾ അവന്റെ മണവാട്ടിയായിട്ട് അവനോടുകൂടെ അവനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. നാം ക്രിസ്തുവിനോടുകൂടെ അവനെ പോലെ എന്നും ആയിരിക്കുമെന്നുള്ള കാര്യവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ ലോകത്തിൽ ദൈവമാണ് മക്കളായി നമ്മെ പ്രദർശിപ്പിക്കണം. പലപ്പോഴും നമുക്ക് പലപ്പോഴും നമ്മുടെ സാക്ഷ്യക്കുറവ് പലപ്പോഴും സുവിശേഷം പറയാനും തടസ്സമാകാറുണ്ട്. എന്നാൽ നമ്മൾ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരും നമ്മളെ കാണാൻ ക്രിസ്തുവിനെ കാണണം നമ്മൾ, അല്ലേ? നമ്മൾ വായിക്കുന്നുണ്ട് നാം അവൻ്റെ പത്രങ്ങളല്ലോ. നമ്മളെ പത്രം വായിക്കുന്നത് പോലെ നമ്മളെ വായിക്കുന്നവർ കർത്താവിനെ വായിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മെ തന്നെ പ്രദർശിപ്പിക്കുകയും അവനോടുകൂടെ കറയില്ലാത്ത മണവാട്ടിയായി തീരുകയും ചെയ്യണം. അതുകൊണ്ട് ഈ നമുക്ക് ദൈവം നമ്മളെ വിളിച്ചപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. എബ്രായലേഖനം 12:1 നമ്മൾ വായിക്കുന്നത് ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് ജഡത്തിലേഖന മിശ്രമൊക്കെ മാറ്റി നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുവിൻ. എല്ലാ ദൈവമക്കളുടെയും മുമ്പിൽ ദൈവം ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. അത് സ്ഥിരതയോടെ ഓടുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ജാഗരിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 26:18 വായിക്കുന്നത് ഈ അപ്പോസ്തലനായ പൗലോസ് ശൗലായിരുന്നപ്പം ശൗലിനെ വിളിച്ചു വേർതിരിച്ചപ്പം എന്ത് ഉദ്ദേശത്തിലാണ് വിളിച്ചു വേർതിരിച്ചത്? ജാതികൾക്ക് പാവമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു. അപ്പം പൗലോസിനെ വിളിച്ചതിന്റെ ഉദ്ദേശം പൗലോസിനെ അത് അറിയിച്ചിട്ടാണ് കർത്താവ് വിളിച്ച് ആക്കിയത്. നമ്മള് ഈ കർത്താവിന്റെ മണവാട്ടിയായി എന്നും കർത്താവിനോടുകൂടി ആയിരിക്കും എന്ന് നമുക്ക് എപ്പോഴും നമ്മളത് പ്രത്യാശിക്കുകയും ചെയ്യും. നാം അത് പ്രത്യാശിക്കുകയും അതിൽ യാതൊരു സംശയവും നമുക്കില്ല. അത് നമ്മുടെ രക്ഷയുടെ വീക്ഷണവുമാണ്. അത് ഭാവിയിൽ സംഭവിക്കുന്ന നോക്കി പാർക്കുന്നവരാണ് നാം എല്ലാവരും. രണ്ടാമത്തെ ഉദ്ദേശം വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മൈമാതനം. ഇത് ബഹൃതായി വിപുലമായി വിശ്വാസികൾ ആരാഞ്ഞറിയണം എന്ന് പൗലോസ് ആഗ്രഹിക്കുകയാണ്. പൗലോസിന്റെ വാക്കുകളുടെ പുറത്ത് വാക്കുകൾ കൂട്ടി അത് അളക്കുവാനാകാത്ത ബലവും പ്രതാപവും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം വിശുദ്ധന്മാരിൽ അവന്റെ അവകാശം. മൂന്നാമത്തെ കാര്യം, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ഇത് ശക്തിയാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. അത് വലിയ ശക്തിയാണ്, ഇത് വ്യാപരിക്കുന്ന വലിയ ശക്തിയാണ്, നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. പൗലോസ് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നത് അവന്റെ ശക്തിയുടെ വലിപ്പം, അത് പൂർത്തീകരിക്കുന്നതിൽ വ്യാപൃതനാണ് ദൈവം എപ്പോഴും. അപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ്, മുൻനിർണയം, പരമാധികാരത്തിലെ ദത്തെടുപ്പ്, ഇതെല്ലാം ദൈവത്തിന്റെ ശക്തിയാൽ ദൈവം അത് നിയന്ത്രിക്കുന്ന വലിയവനായ ദൈവമാണ്. ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം, ദൈവിക ശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനം ലോകം അതൊരിക്കലും അറിഞ്ഞിട്ടില്ല. എന്നാൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവത്തിന്റെ വലതുഭാഗത്ത് സിംഹാസനത്തിൽ ഇരുത്തി നാം വിചാരിക്കും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ശക്തി, അല്ലെങ്കിൽ ഈ ശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനം എന്ന്.
അല്ലെങ്കിൽ തന്റെ ജനത്തെ അത്ഭുതകരമായി ചെങ്കടൽ വിഭാഗ ചെങ്കടലിൽ കൂടെ നടത്തിയതാണെന്നായിരിക്കാം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ഉയിർപ്പും സ്വർഗാരോഹണത്തിലുമാണ് ഏറ്റവും കൂടുതൽ ദൈവശക്തി ഒഴുകിയത്. എന്തുകൊണ്ടാണിത്? നരകത്തിന്റെ സൈന്യം ദൈവത്തിന്റെ പദ്ധതിയെ തടുക്കുവാൻ ഒന്നിച്ചു. ക്രിസ്തുവിനെ കല്ലറയിൽ തന്നെ വയ്ക്കുവാൻ അല്ലെങ്കിൽ ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം നടക്കാതെ ഇരിക്കുവാൻ പരിശ്രമിച്ചു. എന്നാൽ ദൈവം എല്ലാവിധ എതിർപ്പിനെയും ജയിച്ചു. ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ മഹത്വവും സാത്താന് ഇത് വലിയ ഇടിച്ചു പൊളിക്കുന്ന പരാജയവുമായി ആയിരുന്നു. അല്ലെങ്കിൽ മഹത്വരമായി ജയിക്കുന്ന ശക്തി അത്ഭുത ദൃശ്യമായിരുന്നു. നമ്മള് ഫിലിപ്പിയർ 3:21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ പ്രവൃത്തികള് 2:24 നിങ്ങൾ അവനെ ഇവരെ ഈ അധർമ്മികളുടെ കയ്യാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ 3:10 ഫിലിപ്പിയർ 3:10 നാം വായിക്കുന്നത് അവന്റെ പൗലോസിന്റെ ആഗ്രഹമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് പറയുന്നു. പൗലോസിന്റെ വലിയ ആഗ്രഹം പൗലോസ് ആ ഫിലിപ്പ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം അവന്റെ അവകാശം വിശുദ്ധന്മാരിൽ അവൻ ആദ്യം അവന്റെ അവകാശം വിശുദ്ധന്മാരിൽ അവന്റെ അവകാശം പിന്നെ വിശുദ്ധന്മാരിൽ അവകാശത്തിന്റെ മഹത്വം അവന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇതിങ്ങനെ വാക്കുകള് ഇത് എത്ര കനവേറിയ വാക്കുകളാണ്. ഇത് മനസ്സിലാക്കുവാൻ രണ്ട് വഴികളുണ്ട്. രണ്ടും വലിയ അർത്ഥവത്താണ്. ഒന്നാമത്തേത് വിശുദ്ധന്മാർ ദൈവത്തിന്റെ അവകാശമാണ്. അവൻ അവരെ നോക്കുന്നത് അതുല്യമായ നിക്ഷേപമായിട്ടാണ്. തീത്തോസ് 2:14 നമ്മൾ വായിക്കുന്നത് തീത്തോസ് 2:14 നാം വായിക്കുന്നത് അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളാൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ അതുല്യമായ ഒരു നിധിയായിട്ട് ദൈവം നമ്മളെ കാണുന്നു. 1 Petrus 2:9 അവൻ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ വിരോധം. ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കാൻ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ഇത് തീർച്ചയായും പറഞ്ഞു തരാത്ത കൃപയുടെ പ്രദർശനമാണ്. നിത്യമായ സ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ചു. നിന്ദ്യരായ അയോഗ്യരായ പാപികളായ നമ്മളെ യേശു ക്രിസ്തുവിലൂടെ രക്ഷിച്ച് ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് അവന്റെ അവകാശം എന്ന് പറയുവാനുള്ള കൃപ നമുക്ക് ലഭിച്ചു. അടുത്തത് അവകാശം എന്നാൽ എല്ലാം നമ്മുടെ അവകാശമാകും. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിന്റെ ഭരണത്തിലാകും. നാം അവന്റെ മണവാട്ടി അവനോടുകൂടെ വാഴും. എല്ലാ മഹത്വത്തിന്റെയും ധനം അവന്റെ
ഭണ്ഡാരത്തിലുണ്ട്, നമുക്കായി നിക്ഷേപിച്ചിരിക്കുകയാണ്. അത് നാം അനുഭവിച്ചറിയും. ഇത് നമ്മെ ഈ ലോകത്തിന്റെ അപേക്ഷ വിശുദ്ധന്മാർക്കായിട്ടുള്ള ഉള്ളത് വിശുദ്ധന്മാർക്ക് ദൈവശക്തിയെ കുറിച്ച് ആഴമായ ഗ്രാഹ്യം ഉണ്ടായിരിക്കണം എന്നാണ്. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു ഈ ശക്തി. പിന്നെ ഇത് വലിയ ശക്തിയാണ്. ഇതിനോട് ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. നാം ചിന്തിക്കുന്നതിലും അപ്പുറത്തുള്ള ശക്തി, ഈ ശക്തിയാണ് ദൈവം നമ്മളെ വീണ്ടെടുപ്പിനായി ഉപയോഗിച്ചത്. ഇനിയും സംരക്ഷണത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ്. ഇനി നമ്മുടെ മൗത്യീകരണത്തിനായിട്ട് ഉപയോഗിക്കാനിരിക്കുന്നതും ആ ശക്തിയാണ്. പോലീസ് വിശ്വാസികളെ ഈ ശക്തിയുടെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിൻ മുൻനിർണയത്തിൽ സർവാധികാരത്തിന്റെ ദത്തെടുപ്പിൽ ദൈവം ലക്ഷ്യം വെച്ചത്. അത് ദൈവം പൂർത്തീകരിക്കും. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം, കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമുക്ക് ഇതുപോലെ പൗലോസിനെ പോലെ വളരെ ഹൃദയഭാരത്തോടുകൂടെ പൗലോസ് പറയുമ്പോൾ എനിക്ക് ഈ സഭയെ കുറിച്ചുള്ള മറ്റുള്ള അനേക സഭകളെ കുറിച്ചുള്ള ഭാരം എനിക്കുണ്ട്. അങ്ങനെ ഹൃദയഭാരത്തോടുകൂടെ ദൈവസ്ഥാനങ്ങളിൽ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവിടുത്തെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ആന്റി. വളരെ നല്ല ചിന്തകൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുവാൻ ദൈവം ആന്റി ഒരുക്കി. ആന്റി ആദ്യമായിട്ടാണ് സൂം പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും ഞങ്ങൾ നേരിട്ട് ആന്റി ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെയാണ് ആന്റി വചനം സംസാരിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോസ്തലൻ പൗലോസ് എഫേസർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ചിന്തിച്ച് ആ ദൈവത്തിന്റെ ശക്തി വലുപ്പം, അതുപോലെ ദൈവത്തിന്റെ ജ്ഞാനം മറ്റുള്ളവര് അതുപോലെ അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആശയോടുകൂടി കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് എഴുതുമ്പോൾ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നതാണ് വളരെ ജ്ഞാനത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും കാര്യങ്ങൾ ചെയ്യാനും കൃപ തരണമേ. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ച് അങ്ങനെ ദൈവത്തിന്റെ വരവ് വരുന്നത് വരെ നമ്മൾ ദൈവനാമത്തിനായിട്ട് ദൈവത്തിന്റെ പാത്രങ്ങളായിട്ട് ജീവിപ്പാൻ നമുക്ക്